നമസ്കാരം കെ പി സി സിയുടെ പ്രവർത്തന രീതിക്കെതിരെ വീണ്ടും കോൺഗ്രസ് എം പിമാർ ഹൈക്കമാൻഡിന് പരാതി നൽകും സുതാര്യമല്ലാത്ത തരത്തിൽ കെ പി സി സി ആവർത്തിക്കുന്നുവെന്നാണ് ആക്ഷേപം വൈക്കം സത്യാഗ്രഹ പരിപാടിയിൽ വിവാദങ്ങൾക്ക് കാരണമായത് പാർട്ടിക്ക് തിരിച്ചടിയായി മതിയായ കരുതൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് സൂചന കെ മുരളീധരനെ പോലൊരു നേതാവ് പൊട്ടിത്തെറിച്ചതിന് പിന്നിലും കെ പി സി സി ചിലരുടെ കെടുകാര്യസ്ഥതയെന്നാണ് ആക്ഷേപം കോഴിക്കോട് നിന്നുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ജയന്തിനെതിരെയാണ് അതൃപ്തരായ നേതാക്കൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വിശ്വസ്തനാണ് ജയന്ത് ഇതിനൊപ്പം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും അടുപ്പമുണ്ട് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് ജയന്ത് കെ പി സി സി ഹൈജാക്ക് ചെയ്യുന്നു എന്നതാണ് കെ മുരളീധരൻ അടക്കമുള്ളവരുടെ പരാതി കഴിഞ്ഞ മാസം പകുതിയോട് ഈ വിഷയം എം പിമാർ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഡൽഹിയിൽ കെ സി വേണുഗോപാലിന്റെ വസതിയിൽ ചർച്ചകൾ നടന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഈ യോഗത്തിൽ പങ്കെടുത്തു ജയന്തിന്റെ ഇടപെടലുകളെ അതൃപ്തിയാണ് യോഗത്തിൽ എം പിമാർ നിറച്ചത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ഇനി എല്ലാം ശ്രദ്ധിക്കാമെന്നും സുധാകരൻ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് നേതൃത്വവുമായി സഹകരിക്കാമെന്ന് എം പിമാർ നിലപാട് എടുത്തത് കെ സി വേണുഗോപാലും വിഷയത്തിൽ എം പിമാർക്കൊപ്പം വികാരം പങ്കുവച്ചു ഇനി പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി എന്നാൽ വൈക്കത്ത് എല്ലാ അർത്ഥത്തിലും എല്ലാം അട്ടിമറിച്ചിരിക്കുകയാണ് ചില കേന്ദ്രങ്ങൾ നേതാക്കളുടെ ഇരിപ്പിടവും പ്രസംഗിക്കേണ്ടവരെയും നിശ്ചയിച്ചുവെന്നതാണ് വസ്തുത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വൈക്കത്ത് ഉദ്ഘാടനത്തിനെത്തിയത് പ്രസവിക്കുന്നവർക്ക് മൂന്ന് മിനിറ്റാണ് അനുവദിച്ചത് എന്നാൽ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചു കെ പി സി സി മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും കൂടുതലായി സംസാരിച്ചു ഇതോടുകൂടി ഖാർഗേയ്ക്ക് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിൽ എത്താനും സാധിക്കാതെ വന്നു പരിപാടി നീണ്ടുപോയതോടുകൂടി വെളിച്ചക്കുറവ് കാരണം ഹെലികോപ്റ്റർ യാത്ര ഖാർഗേയ്ക്ക് ഉപേക്ഷിക്കേണ്ടിയും വന്നിരുന്നു ഇതെല്ലാം പരിപാടിയിൽ ഇടപെട്ടവരുടെ വീഴ്ചയായി വിലയിരുത്തുന്നുമുണ്ട് വി പി സജീന്ദ്രനും എം ലിജുവുമായിരുന്നു പരിപാടിക്ക് പിന്നിലെ പ്രധാന സംഘാടകർ ഇവരുടെ കഷ്ടപ്പാട് പോലും വെറുതെയാകുന്ന തരത്തിൽ വേദിയിലെ ഇടപെടലുകളിലെ വിവാദങ്ങൾ മാറ്റി കേരളത്തിലെ പതിനാല് ജില്ലകളിലും നേരിട്ടെത്തിയാണ് സജീന്ദ്രനും ലിജുവും കാര്യങ്ങൾ നീക്കിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറി കോൺഗ്രസിന്റെ നവോത്ഥാന ഇടപെടൽ വൈക്കം വേദിയിലൊന്നും ആരും നിറച്ചില്ല എന്ന പരാതിയും ഉയരുന്നു അങ്ങനെ അവസാന പരിപാടിയുടെ സംഘടനത്തിൽ ആകെ പിഴവുണ്ടായി എന്നാണ് വിലയിരുത്തൽ ഗ്രൂപ്പിന്റെ മാത്രം നേതാക്കൾക്കായിട്ടുള്ള ചടങ്ങായി പരിപാടിയെ മാറ്റിയെന്നാണ് ആക്ഷേപം അർഹമായ പരിഗണന നൽകാത്തതിൽ കെ മുരളീധരൻ നേതൃത്വത്തെ പരാതിയും അറിയിച്ചു ഒരു മാനദണ്ഡവും ഇല്ലാതെ നേതാക്കൾക്ക് സീറ്റടക്കം നിശ്ചയിച്ചു എ ഐ ഗ്രൂപ്പുകൾക്ക് മതിയായ പരിഗണന കിട്ടിയപ്പോൾ പ്രത്യേക ആവശ്യാനുസരണം സമ്മേളനത്തിനെത്തിയ ശശി തരൂരിന് പോലും പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല പാർട്ടി പ്രോട്ടോകോൾ പറഞ്ഞിട്ടാണ് തരൂർ അടക്കമുള്ള നേതാക്കളെ പിൻനിരയിലേക്ക് ഇരുത്തിയത് രമേശ് ചെന്നിത്തലയ്ക്കും പ്രസംഗിക്കാൻ അവസരം നൽകി കെ പി സി സി മുൻ അധ്യക്ഷൻ എന്ന മാനദണ്ഡ പ്രകാരമായിരുന്നു ഇത് എന്നാൽ താനും മുൻ കെ പി സി സി അധ്യക്ഷനാണ് എന്ന പരാതിയാണ് മുരളീധരൻ ഉയർത്തിയത് വേദിയിലുണ്ടായിരുന്ന എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് കെ മുരളീധരൻ പരാതി പറഞ്ഞു കെ സുധാകരനെയും പ്രതിഷേധം അറിയിച്ചു ജയന്തിന്റെ ഇടപെടലാണ് ഇതിനെല്ലാം കാരണമായത് എന്ന് മുരളീധരൻ വിലയിരുത്തുന്നു ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകിയവർ എ ഗ്രൂപ്പിലെ കെ സി ജോസഫിന് മൈക്ക് നൽകി രാഹുൽ ഗാന്ധിയുടെ സന്ദേശം വായിക്കാനുള്ള ചുമതലയാണ് കെ സി ജോസഫിന് നൽകിയത് എന്നാൽ വിശ്വപൗരൻ എന്ന ഖ്യാതിയുള്ള തരൂറിന് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല പരിപാടിയിൽ പങ്കെടുക്കണമെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് തരൂർ വൈക്കത്തെത്തിയത് എന്നിട്ടും അവഗണിക്കപ്പെട്ടു ഇതിന് കാരണം ഹൈക്കമാൻഡിൽ പിടിയുള്ള ചില നേതാക്കളുടെ വൈരാഗ്യവും വാശിയുമാണ് തരൂരിന്റെ പ്രസംഗം കോൺഗ്രസ് പ്രവർത്തകരും പ്രതീക്ഷിച്ചിരുന്നു കോഴിക്കോട്ടെ കോൺഗ്രസിൽ അതിശക്തനായി മാറുകയാണ് ജയന്ത് സുധാകരന്റെ വിശ്വസ്തനായ ജയന്തിന് കെ പി സി സിയിൽ അതിനിർണായകമായ സ്ഥാനമുണ്ട് സുധാകരൻ കേൾക്കുന്നതെല്ലാം ജയന്ത് പറയുന്നു കോൺഗ്രസിനെതിരായ പരസ്യവിമർശനത്തിൽ എം കെ രാഘവന് താക്കീതും കെ മുരളീധരന് മുന്നറിയിപ്പും കിട്ടിയത് ചില നീക്കങ്ങളുടെ ഭാഗവുമാണ്